ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്തിൻ്റെ 37-ാമത്തെ ആഴ്ചയിൽ ഗർഭിണിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ, കുഞ്ഞിൻ്റെ വളർച്ച, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ്. 37-ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് 9-ാം മാസത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇനി 3 ആഴ്ച കൂടിയുള്ളൂ കടന്നു പോകാനുള്ളത്. ദിവസത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 21 ദിവസം കൂടിയുള്ളൂ കടന്നു പോകാൻ. എല്ലാ ഗർഭിണികളും 40 ആഴ്ച കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 37 ആഴ്ചയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്നതല്ല. നമ്മുടെ പുറം ലോകവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നതാണ്. ഈ വീക്കിൽ ഗർഭിണിയിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാലിൽ നീര് വരുന്നത്, കാല് വേദന, പുറം വേദന, വജനിൽ ഭാഗത്തുണ്ടാകുന്ന വേദന, അടിവയറ് വേദനയൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കുഞ്ഞ് തലതിരിഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് വരുന്നതാണ്, അതായത് സിഫാലിക് പൊസിഷനിലേക്ക് വരുന്നതാണ്. ഈ ഒരു സമയത്താണ് കുഞ്ഞ് പെൽവിക് ഏരിയയിൽ ഫിക്സ് ആവുന്നത്, കുഞ്ഞിൻ്റെ ഹെഡ് പെൽവിക് ഏരിയയിൽ ഫിക്സ് ആവുന്നത്. ഇങ്ങനെ ഫിക്സ് ആവുന്ന സമയത്തും വജൈനൽ ഭാഗത്തുണ്ടാവുന്ന പ്രഷറും വജൈനൽ ഏരിയയിൽ ഉണ്ടാവുന്ന പെയിനും കുറച്ച് കൂടുതലായിട്ടായിരിക്കും ഗർഭിണികൾക്ക് അനുഭവപ്പെടുന്നത്. കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ ബ്ലാഡറിലേക്ക് വരുന്ന പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് മുമ്പത്തെ വീക്കിലൊക്കെ കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കുറയുന്നതാണ്. കുഞ്ഞിൻ്റെ സൈസ് കൂടുന്നത് കൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് പ്രഷർ വരുന്നത് കാരണം ദഹനത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. നെഞ്ചിരിച്ചിൽ കൂടുതലായിട്ട് കാണാം, കോൺസ്റ്റിപ്പേഷനൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഗർഭിണിയുടെ കാലിൽ മാത്രമല്ല നീര് കാണുന്നത്, ഗർഭിണിയുടെ മുഖത്തും മൂക്കിലൊക്കെ ആയിട്ട് നീര് കുറച്ച് കൂടുതലായിട്ട് തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് കാണുന്ന ഒരു സമയം തന്നെയാണിത്. വജൈനൽ ഡിസ്ചാർജിൻ്റെ കളറിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ട്, പിങ്ക്, റെഡ് കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. വയറിൻ്റെ സൈസ് കൂടുന്നത് കൊണ്ട് തന്നെ ഗർഭിണിക്ക് നടക്കുന്നതിലും ഇരിക്കുന്നതിലും കിടക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, കിതപ്പൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഉറക്കക്കുറവ് മിക്ക ഗർഭിണികളെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ട്രിമസ്റ്ററിൽ ഉണ്ടായിരുന്ന നോസിയ, വോമിറ്റിംഗ് ഒക്കെ ചില ഗർഭിണികൾക്ക് ഈ ഒരു സമയത്ത് കാണാറുണ്ട്, കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഛർദിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ് ഈ ഒരു സമയത്ത്. വേദനയില്ലാത്ത വയറ് ടൈറ്റ് ആവുന്ന കൺട്രാക്ഷൻസ് നോർമലാണ്. ഇങ്ങനെ കൺട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പോകുന്നതാണ്. അതുപോലെ ലേബർ പെയിന് വരാനുള്ള സാധ്യതയും ഈ ഒരു വീക്കിൽ കൂടുതലാണ്. ട്രൂ ലേബർ പെയിനാണോ ഫോൾസ് ലേബർ പെയിനാണോ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടതാണ് ഈ ഒരു സമയത്ത്. ഈ ഒരു വീക്ക് മുതൽ ഗർഭിണിയിൽ അധികമായിട്ട് ഭാരം വെക്കാത്തൊരു സമയം കൂടിയാണ്. ക്ഷീണം, തളർച്ച, തലവേദനയൊക്കെ ഈ ഒരു സമയത്ത് ഗർഭിണിയിൽ കാണുന്ന ഒന്ന് തന്നെയാണ്. ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുതലായിരിക്കും, നിപ്പിള് കുറച്ചുകൂടെ പുറത്തേക്ക് തള്ളിയിട്ടായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത്. ബ്രസ്റ്റിൽ നിന്നുണ്ടാവുന്ന ഡിസ്ചാർജ് കൂടുതലായിട്ടായിരിക്കും കാണുന്നത് ചിലർക്ക്. ചിലർക്ക് ഡിസ്ചാർജ് ചെറിയ രീതിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് നോക്കാം. ഈ വീക്കിൽ കുഞ്ഞ് പ്രസവത്തിന് വേണ്ടി തയ്യാറായ പൊസിഷനായ ഹെഡ് ഡൗൺ പൊസിഷനിലായിരിക്കും, അതായത് തല താഴെയും കാലു മുകളിലായിട്ടുള്ള രീതിയിലായിരിക്കും കുഞ്ഞിരിക്കുന്നത്. ഈ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ തല പെൽവിക് ഏരിയയിൽ ഫിക്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ വീക്കിൽ സെക്കൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ പെൽവിക് ഏരിയയിൽ കുഞ്ഞിൻ്റെ ഹെഡ് ഫിക്സ് ആവണമെന്നില്ല, ഡെലിവറിയുടെ തൊട്ട് മുമ്പൊക്കെ ആയിട്ടായിരിക്കും ഫിക്സ് ആവുന്നത്. ഇനി നിങ്ങളുടെ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ചില കുഞ്ഞുങ്ങൾ ഡെലിവറിയുടെ തൊട്ട് മുമ്പൊക്കെ ആയിട്ടായിരിക്കും ഹെഡ് ഡൗൺ ആയി വരുന്നത്. കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങൾ വേണ്ടത്ര വികസിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ഈ വീക്കിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും കുഞ്ഞിന് ഒരു പ്രശ്നവും ഉണ്ടാവുന്നതല്ല. കുഞ്ഞ് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എങ്ങനെ ശ്വസിക്കണം, അതുപോലെ തന്നെ എങ്ങനെ സക്ക് ചെയ്യണം എന്നുള്ളത്. കുഞ്ഞ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ശ്വസിക്കാനും ഉച്ഛസിക്കാനും പഠിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ കൈവിരലുകൾ സക്ക് ചെയ്യുന്നുണ്ട്. കുഞ്ഞ് കൈവിരലുകൾ കൊണ്ട് കുഞ്ഞിൻ്റെ കാൽവിരലുകളും അതുപോലെ തന്നെ മൂക്കൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വീക്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.9 കിലോഗ്രാമും നീളമെന്ന് പറയുന്നത് 48.6 സെൻറ്റിമീറ്ററാണ് ഉണ്ടാവുന്നത്. ഇനി ഈ ഒരു വീക്കിൽ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ പ്രീനാറ്റൽ വൈറ്റമിൻസ് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അയണും കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. ടെൻഷന് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ മറ്റു പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നതാണ്. പ്രഷറൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ സി സെക്ഷനൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. ഡെലിവറി എപ്പോൾ വേണമെങ്കിലും നടക്കാവുന്നതാണ്. നമ്മളെപ്പോഴും അലേർട്ടായിട്ടിരിക്കണം. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം ഈ ഒരു സമയത്ത്.
ഫ്ലൂയിഡ് ബ്രേക്ക് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മ്യൂക്കസ് പ്ലഗ് റിലീസ് ആവാനുള്ള സാധ്യതയ്ക്ക് ഒരു സമയത്ത് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടതാണ്. നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കുഞ്ഞിൻ്റെ അനക്കം കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഒട്ടും അനക്കമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. ചിലരോട് ഡോക്ടേഴ്സ് അഡ്മിറ്റ് ആവാൻ പറയാറുണ്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു വീക്കിൽ. ചിലർക്ക് ഈ ഒരു സമയത്ത് പി വി ചെയ്യാറുണ്ട്, സെർവിക്സ് ഓപ്പൺ ആയിട്ടുണ്ടോ, സെർവിക്സ് സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നോർമൽ ഡെലിവറിക്ക് വേണ്ടിയുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കുഞ്ഞ് ഹെഡ് ഡൗൺ ആയില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇനിയും കുഞ്ഞ് ഹെഡ് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.